രാമചന്ദ്രൻ സാറേ, ഈ സിദ്ധാർത്ഥ എന്ന ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു, 18-ാം തീയതി ആത്മഹത്യ ചെയ്തു. ഏതാണ്ട് ഇന്ന് മാർച്ച് 2 ആയി. ഏതാണ്ട് ആത്മഹത്യ ശേഷം ഒരു 3-ോ 4-ോ ദിവസം കഴിഞ്ഞാണ് ഇത് മാധ്യമ ശ്രദ്ധയിൽ വരുന്നത്. 24 ആണ് പറയുന്നത് ആദ്യത്തെ പൊതുജനത്തിൻ്റെ മധ്യത്തിൽ കൊണ്ടുവന്നത്. ഈ സിദ്ധാർത്ഥിൻ്റെ മരണം അത് SFI യുടെ ഇടപെടലിലൂടെ സംഭവിച്ചതാണെന്നാണ് പൊതുജനത്തിൻ്റെ ഇടയ്ക്കുള്ള സംസാരം. പൊതുജനം മൊത്തം എതിരായിട്ടുള്ള ഒരു അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ പീഡനം മൂലമുള്ള ഒരു ആത്മഹത്യ. കോൺഗ്രസ് അതിൻ്റെ ഭാഗം നിന്ന് സംസാരിക്കുന്നുണ്ട്. ഗവർണർ എന്ന് പറയുന്ന മനുഷ്യൻ അയാളെക്കൊണ്ട് സാധിക്കുന്നതെല്ലാം ചെയ്തു. കേരളത്തിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട്. പറഞ്ഞുകൂടായെങ്കിലും ഇത് ഹിന്ദു പാർട്ടി എന്നാണ് പറയുന്നത്. ഈ ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന BJP, ഈ സുരേന്ദ്രൻ നയിക്കുന്ന BJP, ഇതൊരു പാണാൻ സമുദായത്തിൽപ്പെട്ട ഒരു പയ്യനായതുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു ആ പയ്യൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത്? ഈ കുട്ടി വേളാർ സമുദായത്തിൽപ്പെട്ട കുട്ടിയാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം അത് ഈ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുലത്തൊഴിലായി ഉള്ള OBCയിൽ വരുന്ന ഒരു സമുദായമാണ്. അത് ചെറിയ അംഗസംഖ്യ മാത്രം, അത്ര വലിയ സ്വാധീനം ചെലുത്താവുന്ന വിധത്തിലൊന്നുമുള്ള ആളുകളല്ല. പക്ഷേ ഹിന്ദു സമുദായത്തിലെ വളരെ താഴ്ന്ന വിഭാഗത്തിൽപ്പെടുന്ന OBCയിൽ വരുന്ന ആളുകളാണ്. അവരുടെ കൂടെ നിൽക്കേണ്ട സമയമല്ലേ ഇത്. ഒരു ഹിന്ദു സമുദായം, RSS, സംഘപരിവാർ സംഘടനകൾ, ഇപ്പോൾ ഈ നമ്മൾ പറയുന്നുണ്ട് കേരളത്തിൽ ഈ ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ഒരാൾ പോലും ഇതിനപലപിച്ച് രംഗത്ത് വന്നിട്ടില്ല. NS മാധവൻ, സച്ചിദാനന്ദൻ, സണ്ണി കവിക്കാട്, ഇങ്ങനെ എല്ലാ ദിവസവും BJP യോ RSS നെയോ ഒക്കെ പോകത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളും ഇങ്ങനെ ഒരു ആൾക്കൂട്ട കൊലപാതകം, അതായത് അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി കൊന്ന ശേഷം അതും ആൾക്കൂട്ട കൊലപാതകം. ആ കാലത്ത് ഇവരൊക്കെ രംഗത്ത് വന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഒരാൾ ടി പത്മനാഭൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരിടത്ത് പറഞ്ഞു. പക്ഷേ സംഘപരിവാർ സംഘടനകൾ ധാരാളം ഉണ്ടല്ലോ, പോഷക സംഘടനകളും ഒക്കെ ഉണ്ട്. ഇവരാരും BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇഷ്ടംപോലെ മറ്റേ അണികളുള്ളവരാണ്. കേരളത്തിലെ BJP യെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഇതിൽ കൂടി മനസ്സിലാവുന്നത് കേരളത്തിലെ BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയല്ല, CPMനെ ചാരി നിൽക്കുന്ന പാർട്ടി എന്ന് പറയാൻ പറ്റും. കാരണം കഴിഞ്ഞ CPM നടത്തുന്ന പരിപാടികൾക്കൊന്നും പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ഇവിടുത്തെ BJPയും അല്ലെങ്കിൽ ഇതിൻ്റെ നേതൃത്വത്തിനും സാധിക്കുന്നില്ല. K മുരളീധരനും സുരേന്ദ്രനും CPMന്റെ ഭാഗമായിട്ട് നിന്ന് അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം വെളിവാവുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് പിണറായി വിജയൻ നയിച്ച ഒരു ജാഥ ഉണ്ടായിരുന്നില്ല, ജനസമ്പർക്ക പരിപാടിക്ക് സമാനമായിട്ടുള്ള ഒരു ജാഥ. ആ ജാഥ വന്നപ്പോൾ BJPയുടെ എന്ത് ഇടപെടലാണ് ഉണ്ടായത്? കോൺഗ്രസ്സുകാർ അവിടെ ഇവിടെ എല്ലാം കടന്ന് തല്ലി മേടിച്ചു, അല്ലെങ്കിൽ കോൺഗ്രസ് അതിനകത്ത് അവരെ പ്രതിപക്ഷമൊന്നുമില്ല. BJPയും അതുപോലെ പ്രതിപക്ഷം ഇരിക്കാനും അല്ലെങ്കിൽ ഭരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണല്ലോ. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മോദിയുടെ കൂടെ കയറി നിന്ന് കൈകാണിക്കാൻ നിൽക്കുന്ന സുരേന്ദ്രനുണ്ടല്ലോ. ഈ സുരേന്ദ്രൻ എന്ത് BJP പണിയാണ് കേരളത്തിൽ ചെയ്യുന്നത്? അതായത് എപ്പോഴും ഒരു രാഷ്ട്രീയ സംഘടന വളരുന്നത് ചരിത്രത്തിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തുകൊണ്ടാണ്. അവിടെയാണ് ഇപ്പോൾ ഈ നമ്മൾ BJP പരാജയപ്പെട്ടതായിട്ട് കാണുന്നത്. ശരിക്കും കേരളത്തിൽ എല്ലാ നഗരങ്ങളിലും വലിയ പ്രക്ഷോഭങ്ങൾ നടക്കേണ്ട ഘട്ടമാണ്. ഞാനൊരു പ്രക്ഷോഭവും കണ്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആ പാർട്ടി ജനകീയമായ ഒരു വിഷയങ്ങളും അടുത്ത കാലത്തൊന്നും ഏറ്റെടുത്തായിട്ട് കാണുന്നില്ല. ആ പാർട്ടിക്കകത്ത് ഇപ്പോൾ സുരേന്ദ്രനും മുരളീധരനും ഒരു ഗ്രൂപ്പാണ്, അതിനെതിരെ വേറെ ഗ്രൂപ്പുകളുണ്ട്. അവർ അവരുടേതായ ഗ്രൂപ്പുകൾക്ക് വേണ്ടി സമയം ചെലവാക്കുന്നു എന്നല്ലാതെ ജനകീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നേയില്ല. പ്രതിപക്ഷത്തിൻ്റെ ജോലി ഇപ്പോൾ VD സതീശനും മര്യാദയ്ക്ക് നിർവഹിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവർണർ. ആ ഗവർണർ തന്നെ അപൂർവമായി മാത്രം സംഭവിക്കുന്നത് പോലെ, സാധാരണ സർക്കാരുകളൊക്കെയാണ് നടപടികളൊക്കെ എടുക്കുക. സർക്കാർ നിർജീവമാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം തന്നെ വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ ആദ്യമാണത്. ധീരമായ നടപടിയാണ്.
കാരണം അവിടെ വൈസ് ചാൻസലർ വേണ്ടവണ്ണം ക്യാമ്പസ് സമാധാനപരമായി കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് ഗവർണർ തിരിച്ചറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. ഇത്രയൊക്കെ ആയിട്ടും ബി ജെ പി ഇക്കാര്യത്തിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്തില്ല. അതിനകത്ത് വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സി പി എമ്മിന് പോലും ഇതിൻ്റെ ഗൗരവം മനസ്സിലായി, വളരെ നീചമായ പ്രവൃത്തിയാണെന്ന് മനസ്സിലായി. പരസ്യമായിട്ട് അവർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിനകത്ത് എസ് എഫ് ഐയുടെ ഒരു പേരുണ്ട്. സി പി എം എന്ന് പറയുന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനയാണ് എസ് എഫ് ഐ. അവർക്ക് ഒരു പരിധിവരെ ഏത് പാർട്ടിയാണെന്നും അതിനെ സംരക്ഷിച്ചേ മതിയോ. പക്ഷേ പ്രാദേശിക സ്ഥലത്തുൾപ്പെടെ ഈ വീട്ടിലെ ഈ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായം ചെയ്യാമെന്ന് സി പി എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളും DYFI SFI ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതൊരു നാടകമാണെന്ന് പറയുമെങ്കിൽ പോലും, സി പി എമ്മിന് പോലും ഈ വിഷയത്തിൽ പരസ്യമായിട്ടല്ലെങ്കിൽ പോലും അതൃപ്തിയുള്ള സമയത്താണ് ബി ജെ പി പി എഫ് ഐക്കാരുൾപ്പെട്ട കേസാണെന്ന് പോലും സംസാരം നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് യാതൊരു പ്രതികരണവും നടത്താതെ സീറ്റിൻ്റെ പുറയിലും സീറ്റ് കൊടുക്കുന്നതിൻ്റെ പുറയിലും അല്ലെങ്കിൽ അതിൻ്റെ പുറകിൽ വരുന്ന പൈസയുടെ പുറകിലും ഒക്കെ നടക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള അവസ്ഥ. പിന്നെ എങ്ങനെയാണ് ബി ജെ പി കേരളത്തിൽ, അതായത് ഗവർണർ തന്നെ പറഞ്ഞു നമുക്ക് വേറെ ആരുടെയും അതോറിറ്റി ഒന്നും വേണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു ഇതിൽ എസ് എഫ് ഐ മാത്രമല്ല പി എഫ് ഐ ഇൻവോൾവ് ആണ്. ഇതിന് മുമ്പ് ഗവർണർ ഒരു സ്ഥലത്ത് കുത്തിയിരിക്കേണ്ടി വന്നല്ലോ. അന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ ആക്രമിക്കാൻ വന്നത് എസ് എഫ് ഐക്കാർ മാത്രമല്ല, ആ എസ് എഫ് ഐക്കാരുടെ കൂട്ടത്തിൽ പി എഫ് ഐ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നിരോധിക്കപ്പെട്ട ഇസ്ലാമിക തീവ്രവാദി സംഘടനകളിൽ നിന്നുള്ളവരൊക്കെ പണ്ട് സിമി പോലെ തന്നെ, സിമിക്കാർ സി പി എമ്മിൽ നുഴഞ്ഞു കയറിയതുപോലെ, ഇപ്പോൾ നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനകളിൽ നിന്നൊക്കെയുള്ള ആളുകൾ സി പി എമ്മിൽ നുഴഞ്ഞു കയറിയിട്ട് പലപ്പോഴും സി പി എമ്മിന് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ, അങ്ങനെയൊക്കെയാണല്ലോ മഹാരാജാസ് കോളേജിലൊക്കെ അഭിമന്യുവിൻ്റെ കാലത്തിലൊക്കെ കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ജാഗ്രത പാലിക്കേണ്ടത് പ്രത്യേകിച്ചും ഹിന്ദുക്കൾക്കിടയിലെ ഒരു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടൊരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കേണ്ടിയിരുന്നത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ബി ജെ പിയും തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല അതൊരു സവർണ, കാരണം എപ്പോഴും മാർക്സിസ്റ്റുകളും കപട മതേതരവാദികളും ആക്ഷേപിക്കുന്നത് ഇതൊരു സവർണ പാർട്ടിയാണെന്നാണല്ലോ. ഇത് സവർണ പാർട്ടി അല്ല എന്നുള്ളത് ഈ ഓൾ ഇന്ത്യ പട്ടിക നോക്കിയാൽ അറിയാം. കാരണം 195 പേരുടെ പട്ടിക ഇന്നലെ പുറത്തിറക്കിയപ്പോൾ 102 പേരും പിന്നോക്ക സമുദായത്തിൽ നിന്നുള്ളവരാണ്. ആ തിരിച്ചറിവ് മോദിയുടെ നേതൃത്വത്തിനുണ്ട്. പക്ഷെ എന്താണ് ഈ മോദിയുടെ നേതൃത്വത്തിൻ്റെ അത്രയെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പകുതിയെങ്കിലും ഇവിടെ ഉയരാൻ പറ്റാത്തത്. സാറേ, ഇതിനകത്ത് സാറ് ശ്രദ്ധിക്കേണ്ട ഒരു ഇത്, കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഇവിടുത്തെ ബി ജെ പി എന്ന് പറഞ്ഞാൽ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിഡന്റും അതിന് സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു മുരളീധരനുമാണ്. നമുക്കറിയാം, സാർ ഇപ്പോൾ ചോദിച്ചാൽ ഇത്രയെങ്കിലും വിചാരിക്കാത്ത എന്താ, കുമ്മനൻ്റെ ആശയനെ പറ്റി അറിയാമല്ലോ. വളരെ മാന്യനായിട്ടുള്ളൊരു മനുഷ്യൻ, കേന്ദ്രത്തിൽ നിന്നിടപെട്ട അയാളെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാക്കി, അയാളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതാണ് ഈ സുരേന്ദ്രനും മുരളീധരനും. അയാൾ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ, അതിന് മുമ്പ് ഒരാജ പോലെ മത്സരിച്ച 10,000 വോട്ടിന് തോറ്റെടുത്ത്, അവിടെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്, അത് നമ്മൾ പറയത്തില്ലേ ഓരോ മണ്ഡലത്തിൽ മണ്ഡലം കമ്മിറ്റി, തിരുവനന്തപുരം മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഓരോ നിയോജക മണ്ഡലത്തിലും നിന്ന നിയോജക മണ്ഡലം ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്ന് വെച്ച് ജയിപ്പിക്കാൻ വേണ്ടിയാണല്ലോ മണ്ഡലം കമ്മിറ്റി ഓഫീസുകളെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പാർട്ടിയും തുറക്കുന്നത്, തുറന്നു വെച്ച് മുരളീധരനെ അയാളെ തോപ്പിക്കാൻ വേണ്ടി എന്താ. ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ മത്സരിച്ചു, അവരെ അവിടെ നിർത്താതിരിക്കാൻ വേണ്ടി ആ മത്സരിച്ച് അന്നു തൊട്ട് ഇന്നു വരെ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പണി. ഇത് പറയാതിരിക്കാന്ന് പറയുന്നത് നമുക്കിത് പറയുന്നതിനകത്ത് കുഴപ്പമില്ല, നമ്മൾ ആര് മോശം ചെയ്താലും അത് വിമർശിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തരത്തിൽ മോശമായ ഒരു, അല്ലെങ്കിൽ ഇത്തരത്തിൽ മോശമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇത്രയും നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നിട്ട് കെ സി വേണുഗോപാൽ അവിടെ പോയി, ഗവർണർ അവിടെ പോയി, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ പോയി ആ വീട്ടിൽ. ഇന്നലെ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അവിടെ പോയി പോയല്ലോ. എന്നിട്ട് കെ മുരൾ ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞവൻ അവിടെ പോയിട്ടുണ്ടോ? ബി ജെ പിയുടെ എണ്ണംപെട്ട അല്ലെങ്കിൽ പറയത്തക്ക നേതാക്കന്മാരെ ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? എന്തുവാണ് പിന്നെ ഇവിടെ ഇവർ പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്? കഷ്ടമാണ്. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ അത് അങ്ങനെ പറഞ്ഞുകൂടാ എങ്കിലും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ വോട്ടർമാരുടെ അടുത്ത് ചെല്ലുക. വോട്ടിന് വേണ്ടിയിട്ടാണല്ലോ മത്സരിക്കുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ജയിക്കാനുള്ള വോട്ടുണ്ടാക്കണം. നമുക്ക് ഇത്തവണ ബി ജെ പി 20% വോട്ട് മൊത്തത്തിൽ കേരളത്തിൽ കാണിച്ചാലേ ഇതിനൊരു വളർച്ചയുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന് മുമ്പ് 16% വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പൂക്കോട്ടെ ഈ വെറ്ററിനറി
സർവകലാശാലയുടെ ക്യാമ്പസിലേക്ക് എന്തെങ്കിലും ഒരു കൊള്ളാവുന്ന മാർച്ചോ തിരുവനന്തപുരത്ത് മറ്റേ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലോ നിയമസഭയുടെ മുമ്പിലോ എന്തിനീ ഈ മരപ്പെട്ടി താമസിക്കുന്ന ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിലേക്കോ ഒരു മാർച്ച്? അവിടെ എന്താണ്, ബി ജെ പിക്ക് ആളില്ലാഞ്ഞിട്ടാണോ? തിരുവനന്തപുരം പോലെ ഗംഭീരമായി വളർന്നിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പ്രക്ഷോഭം നടത്താൻ, ശരിക്കും ഇത് തിരിച്ച് അവരുടെ കയ്യിലായിരുന്നു കിട്ടിയതെന്ന് വിചാരിക്കുക, സി പി എമ്മിൻ്റെ കയ്യിൽ. കേരളം കത്തില്ലായിരുന്നു. അല്ല, കേരളം കത്തേണ്ട വിഷയമാണ്, അത് ആരായാലും അത് കത്തിക്കേണ്ട വിഷയമാണ്. അതായത് BJP പ്രശ്നം എന്ന് പറയും, സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഞാൻ കുറ്റം പറയുന്നില്ല. സുരേന്ദ്രൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ്, സംഘപരിവാർ ഉണ്ടല്ലോ, സംഘപരിവാർ എന്ന് പറഞ്ഞാല് ഈ സംഘപരിവാറിന് കേരളത്തിലെ BJP നേതൃത്വത്തിനോട് താല്പര്യമില്ല. BJP നേതൃത്വത്തിന് ഇയാളെ ആക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, എൻ്റെ ഒരു അറിവ് ഞാൻ പറയുക, ഇയാൾ സംഘപരിവാറിൻ്റെ ആളായിരുന്നു നമ്മുടെ ഈ കുമ്മനൻ്റെ ആശയം. അതിനുശേഷം വന്ന് അയാളെ, ഇതിനുശേഷം ഇവർക്ക് സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ സപ്പോർട്ട് ഒന്നുമില്ല. RSS ഒരു പ്രത്യേക സ്വഭാവം അറിയാമല്ലോ, അവർക്ക് BJP മറ്റേ അവരുടെ ഒരു അജണ്ട മുന്നോട്ട് വയ്ക്കും, അതിനനുസരിച്ച് പോകുമെങ്കിൽ മാത്രമേ ഈ അദ്ദേഹം സപ്പോർട്ടില്ല. കാരണമല്ല, ഇയാൾ കാസർഗോഡാണ്. കാസർഗോഡ് BJP കേരളത്തിലില്ല. വളരെ 6% വോട്ട് പിടിക്കുന്ന സമയത്ത് പോലും അവിടെ 2000 വോട്ട് ജയിക്കുന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു. ആ മണ്ഡലം എന്ത് ചെയ്യും? അയാൾ അവിടെ നിന്ന് ആ മണ്ഡലവും കളഞ്ഞിട്ടാണ് പോയത്. അയാൾക്ക് അവിടെ ജനസമ്മതിയുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാമായിരുന്നല്ലോ. അയാൾ കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് മത്സരിച്ച്. എന്തിനാണ് 2 സീറ്റ് മത്സരിച്ച്? 2 സീറ്റിൽ എ ക്ലാസ് ഉണ്ട്. എനിക്കൊരു എ ക്ലാസ് മണ്ഡലത്തിലാണ് പണം അനുവദിക്കുന്നതിന് ലിമിറ്റില്ലായിരുന്നു. ആ 2 സീറ്റ് ഇയാൾ എന്ത് മത്സരിച്ച്? അപ്പോൾ ഇയാൾക്ക് പണം ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ അജണ്ടയേ ഉള്ളൂ. പറയാതിരിക്കാൻ നിവൃത്തിയില്ല സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് മുരളീധരൻ. മുരളീധരൻ ഇനി പറയുന്നതൊക്കെ കേൾക്കാൻ നിൽക്കുന്നത് JP Nandayുണ്ട്. JP Nandayുടെ കൂടെ അയാൾ യുവജന ഇതിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നപ്പോൾ സെക്രട്ടറിയായിട്ട് ഇരുന്നിട്ടുള്ള ആ ഒരു ബന്ധം വെച്ചിട്ട് മുരളീധരനെ ഇവിടെ പ്രസിഡന്റാക്കി, ഇവിടെ ഗ്രൂപ്പും കളിച്ച് ബാക്കി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ ജനങ്ങൾക്കിടെ ജനസമ്മതിയുള്ള ആൾക്കാരെ മൊത്തം ഒതുക്കി ജനങ്ങളുടെ ഒരു കാര്യത്തിനകത്ത് ഇടപാട് ഇവിടുത്തെ പിണറായി വിജയനുമായിട്ട് രഹസ്യ ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു പ്രസിഡന്റും ഒരു മുരളീധരനുമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിവയ്ക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ പോക്ക്. ആറ്റിങ്ങലില് ജയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചില ധാരണകൾ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് റൂമറൊക്കെ ഉണ്ട്. അത് സ്ഥിരീകരിക്കാനൊന്നും നമുക്ക് കഴിയില്ല. അങ്ങനെ ഈ ഒക്കച്ചങ്ങായിമാരായിട്ട് കഴിയുകയാണെന്നുള്ളൊരു തോന്നൽ വോട്ടർമാർക്കിടയിൽ പരക്കുന്നത് നല്ലതല്ല. ഇത് ഒരു അവസരമാണ്. ആ അവസരം ഉപയോഗിക്കണം, അത് സത്യസന്ധമായിട്ട് ഉപയോഗിക്കണം. ആ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്ന്. അതുപോലെ തന്നെ ഇത്തരം ക്യാമ്പസുകളിലേക്ക് കുട്ടികളയക്കുന്ന രക്ഷാകർത്താക്കളുടെ മനസ്സൊന്ന് ആലോചിച്ചു നോക്കൂ. പെൺകുട്ടികളെ എങ്ങനെ ഇത്തരം ക്യാമ്പസുകളിലേക്ക് അയക്കും എന്നിപ്പോൾ ഓരോ രക്ഷിതാവും ചിന്തിക്കുന്നുണ്ടാവില്ലേ? ആ രക്ഷിതാവും ഒരു വോട്ടറല്ലേ? ആ രക്ഷിതാവിൻ്റെയും കൂടെ നിൽക്കണ്ടേ? കുട്ടികളുടെ കൂടെ നിൽക്കണ്ടേ? ഹിന്ദു സമുദായത്തിൻ്റെ കൂടെ നിൽക്കണ്ടേ? ആ ഹിന്ദു സമുദായത്തിൽ തന്നെ പിന്നാക്ക, ആരും പറയാനും ചോദിക്കാനും ഇല്ലാത്ത പിന്നാക്ക സമുദായത്തിൻ്റെ കൂടെ നിൽക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാജയപ്പെടുന്നത്? ഒരവസരം കിട്ടുമ്പോൾ ആ അവസരത്തിനെത്ത് ഉയരാതിരിക്കുന്നത് എന്ത്? ഗ്രൂപ്പ് ഉണ്ടാവാം. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാർ ഇയാളുടെ കൂടെ നിൽക്കുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ സമൂഹത്തിലൊരു അവസരം ദൈവം കൊണ്ടുവന്ന് കൊടുക്കുകയല്ലേ? ഒരവസരം, എത്ര അവസരങ്ങൾ ഇങ്ങനെ കിട്ടും? അതുകൊണ്ട് ശരി, സംഘപരിവാറുമായിട്ട് അകൽച്ച ഉണ്ടെന്നിരുന്നോട്ടെ, എതിർ ഗ്രൂപ്പിൻ്റെ സഹകരണം കിട്ടുന്നില്ല എന്നിരിക്കട്ടെ, പക്ഷെ ഒരു നേതാവായിട്ട് ഉയരാൻ കഴിയുമല്ലോ ഇത്തരം അവസരങ്ങളിൽ. അങ്ങനത്തെ ഈ ലോകത്ത് നേതാക്കൾ ഉണ്ടായിട്ടുള്ളത് മുഴുവൻ അങ്ങനത്തെ അവസരങ്ങളിൽ വേണ്ട പോലെ പെരുമാറിയിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അത് ലോക ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കാമരാജ് ആരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് അദ്ദേഹം ഒരു പിന്നാക്ക സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നത്? വലിയ വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ല. ഒരിക്കലും ഒരാൾക്കും ഈ സ്വർണത്തളികയിലൊന്നും ജീവിതം വെച്ചുകൊടുത്ത് ഈ ലോകത്തിലേക്ക് ദൈവമാരെയും വിടുന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ അധ്വാനം കൊണ്ടാണ് വേണ്ടതൊക്കെ ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ തെരഞ്ഞെടുപ്പിന് ഫണ്ടൊക്കെ കൊടുക്കും. ബാങ്ക് അക്കൗണ്ടിൽ ആദ്യം പൈസയും ഇട്ട് കൊടുക്കുന്നുണ്ട് ധാരാളം ലക്ഷങ്ങൾ. ഇതൊന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആണെന്ന് വിചാരിക്കരുത്. ഇത്തരം അവസരങ്ങളിൽ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന SFI കൂടെ ഇസ്ലാമിക ഭീകരതയുമായി നടക്കുന്ന ആളുകളും തോൾ ചേർന്ന് നടക്കുന്നുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഇരകളെ
സഹായിക്കുക, ഇരകൾക്കൊപ്പം നിൽക്കുക, നാട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുക, ഇതൊക്കെ ഒരു ദൗത്യമായിട്ട് വേണം ബി ജെ പി അതിൻ്റെ നേതൃത്വം ഒക്കെ ഏറ്റെടുക്കാൻ. അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്കൊപ്പം നിൽക്കേണ്ട സംഘപരിവാർ പ്രസ്ഥാനങ്ങളും നിൽക്കേണ്ട. നമ്മളീ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ ഹിന്ദു പാർട്ടി എന്ന് അവർ പറയുന്നു, അല്ലെങ്കിൽ പൊതുജനം വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ടോക്ക് ഉണ്ട്. ഈ പൊതുജനത്തിൻ്റെ കൂടെ നിൽക്കേണ്ട പാർട്ടിയാണ് ബി ജെ പി. ആ പൊതുജനത്തിൻ്റെ ഒരാവശ്യത്തിനും പൊതുജനത്തിൻ്റെ കൂടെ നിൽക്കാതെ ഏതെങ്കിലും ഒക്കെ വിഷയങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുകയും അവനവൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അദ്ദേഹം പറഞ്ഞത് നേതാവാണോ, അയാൾക്ക് നേതാവായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ നേതാവാണ്. അപ്പോൾ അയാളെക്കൊണ്ട് തോന്നിക്കാണ് എനിക്കൊണ്ട് എം എൽ എ എം പി ഒന്നും ആവാനൊക്കത്തില്ല, സമ്പത്തുണ്ടാക്കി മുന്നോട്ട് പോയാൽ. ഇയാളെപ്പറ്റി നേരത്തെ ആക്ഷേപം ഉണ്ടായിരുന്നു, ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ മക്കളെയും അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും കയറ്റിവിടും, ഇയാളുടെ മോനെ ഇയാൾ സ്വാധീനിച്ച് കയറ്റിവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അറിയാമല്ലോ ഒരാക്ഷേപമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ബി ജെ പിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മോദി ഗ്യാരണ്ടിയൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാർ മോദിയുടെ ഗ്യാരണ്ടിയും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ ഇവിടുത്തെ ബി ജെ പി വളരത്തുമില്ല. ഇത്തരത്തിലുള്ള നേതൃത്വത്തെ മാറ്റി മോദിയും അല്ലെങ്കിൽ അമിത്ഷായും കേന്ദ്ര നേതൃത്വമൊക്കെ ഇവിടെ ഒരു ശുദ്ധികലശം തന്നെ നടത്തണം. അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതുപോലുള്ള ഒരു കാര്യത്തിന് പോലും ഇടപെടാൻ വയ്യാത്ത ഇയാളോട് നമുക്ക് ശരിക്കും പുച്ഛവും, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുമ്പോൾ ആ പാർട്ടിയോട് നമുക്കൊരു അവജ്ഞയും തോന്നും. ശരിയല്ല സാർ, ഒരു ഐച്ഛപണി കേരളത്തിൽ ഉണ്ടാകട്ടെ, അത് ദേശീയ നേതൃത്വം അതേപ്പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്, അതെ ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. കാരണം കേരളം എന്തെങ്കിലും പിടിക്കണമല്ലോ, അതിന് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. അതെ, ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.